ഇന്ന് ശരിക്കും നമ്മുടെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്ന ഈ മാധ്യമ പ്രവർത്തകരുടെ ഓരോരോ പൊറാട്ട് നാടകങ്ങളെന്ന് പറയുന്നത്, ഇത് കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലെന്നാണ് തോന്നുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു തരത്തിലും, അതായത് ഇപ്പോൾ ഈ ഒരു വിഷയം തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റിയിട്ട് അത് സുരേഷ് ഗോപിക്ക് നേരെ സുരേഷ് ഗോപി അതിന് ഉത്തരം പറയണം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്ന് കരുതിക്കൊണ്ടും മനഃപൂർവ്വം ഈ ഒരു മൈക്കും കൊണ്ട്, എന്താ പറയുക, സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് കയറുന്ന തരത്തിലാണ് ഇവർ മയക്കം കൊണ്ട് പോകുന്നത്. ഇല്ല എന്തോ ഇല്ല വെടിവെക്കാൻ വരുന്നതാണ് കാണില്ല, എല്ലാവരും കൂടെ ഒറ്റയടിക്കും അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ് വരുന്നത്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്, അദ്ദേഹം വരുന്ന വഴിക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ എല്ലാവരും കൂടെ അങ്ങ് ഇടിച്ച് കയറുന്നു അങ്ങ്, അത് മയക്കും കൊണ്ട്. ഇന്ന് രാവിലെ സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് ഒരു വാർത്ത ഉണ്ടാക്കി, അത് വളരെ വലിയ തോതിൽ അങ്ങ് വാർത്താ ചാനലുകൾ അങ്ങ് വിഷയമാക്കി അങ്ങ് കൊടുത്തു ന്യൂസ്. അത് പോരാഞ്ഞിട്ടാണ് രണ്ടാമതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും ഒരു വിഷയമുണ്ടാക്കിയിട്ട് എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ മനഃപൂർവ്വം ചൊറിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തകർ. ഒന്നല്ല, എല്ലാത്തിനും ഒരേപോലത്തെ ശൈലി തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അങ്ങ് കുത്തിക്കേറി അങ്ങ് ചെല്ലുവാണ്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഉത്തരം പറയും, അദ്ദേഹത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മനഃപൂർവ്വം ഒരാളെ ശല്യപ്പെടുത്തുന്ന പോലെയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ലേ, ഞങ്ങളൊരു കുറ്റവും ചെയ്തില്ലേ, എല്ലാം സുരേഷ് ഗോപിയാണ് ചെയ്തേ എന്നു മട്ടിലുള്ള ന്യായീകരണവും, ഇതൊക്കെ കാണുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം വേണം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൈക്കും കൊണ്ട് അയാളുടെ അടുത്ത് ചെല്ലുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണിത്. ഒരാളെ ശല്യപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, ആ പരിധി വിടുമ്പോഴത്തേക്കും ആരായാലും പ്രതികരിക്കും. ഇതിപ്പോ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിൽ സഹിക്കാൻ വയ്യാത്ത കുറെ ഈ പറയുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ട്. അതിൽ ഒരാളാണ് ഈ പറയുന്ന അനിലക്കരെ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാനെന്തോ കേസ് കൊടുക്കുന്നു, എന്തോ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപി എന്തോ അറ്റാക്ക് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ, കേസ് കൊടുത്തു എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഈ പറയുന്ന അനിലക്കരയ്ക്കായാലും കോൺഗ്രസിനായാൽ തന്നെയും സുരേഷ് ഗോപിയോട് എന്താണ് വിഷയമെന്നുള്ളത് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം കോൺഗ്രസ് അവിടെ എട്ട് നിലയിൽ പൊട്ടി, ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. സുരേഷ് ഗോപി അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അങ്ങ് വിജയിച്ചു. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാത്ത കുറേ പേര് ഇപ്പോഴുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് കുറ്റങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ കുറ്റമില്ലെങ്കിൽ അത് ഉണ്ടാക്കുക, സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നാറ്റിക്കുക, ഇതൊക്കെ അവർ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കാൻ നിന്ന അന്ന് മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് നേരെ മറിച്ച് ഈ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ട് തന്നെയാണ് വീണ്ടും ഇത് തിരിച്ചു കൊള്ളുന്നത്. കാരണം സുരേഷ് ഗോപിയെ നാറ്റിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം അത് സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ട് മാറിയ കാര്യങ്ങളാണ് ഇതുവരെയും നടന്നിട്ടുള്ളത്. ശരിക്കും ഈ സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ തന്നെ കാരണങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതിൽ ഒന്നാമത് നിൽക്കുന്നതാണ് ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത്. ഇതിപ്പോൾ മഞ്ഞപത്രക്കാരെക്കാട്ടിലും ഏറെ കഷ്ടമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന മാധ്യമ ചാനലുകളെന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂസ് ഇടുമ്പോൾ തന്നെ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. സത്യത്തിൽ മനസ്സിലാവാത്തൊരു കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് ഇവർ ഈ സുരേഷ് ഗോപിയുടെ പിറകെ പോകുന്നത്? ഇത് ഇവർ വേറെ ആരുടെയും പിറകെ മയക്കം കൊണ്ടുപോകാതെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പിറകെ മാത്രം ഇങ്ങനെ മയക്കം കൊണ്ടുപോകുക, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ശരിക്കും ചിന്തിക്കാൻ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല. കാരണം മാധ്യമ പ്രവർത്തകരെ ഇന്ന് നല്ല രീതിക്ക് കിട്ടേണ്ട തരത്തിൽ സുരേഷ് ഗോപി കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ കലിപൂണ്ട് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു കാര്യം ചിന്തിക്കുക, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടൻ മാത്രമല്ല, എം പി ആണ്, തൃശ്ശൂരിലെ എം പി ആണ്, കേന്ദ്രമന്ത്രി കൂടിയാണ്. അത് മനസ്സിലാക്കി മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണം, ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം, ഈ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ സംഭവത്തിൽ ഈ മാധ്യമങ്ങൾ, അതായത് ഓരോ ചാനലുകൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ വീഡിയോ കൊടുത്തേക്കുന്ന ആ ഒരു ക്യാപ്ഷനുകൾ കാണണം. കാരണം എഴുതി ചേർത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു നാണം കെട്ട പണിയാണ് ഈ പറയുന്ന ഇവർ ചെയ്യുന്നത് സുരേഷ് ഗോപിക്കെതിരെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.